ഏകദേശം ഇതിന്റെ ഇരട്ടി വില വരുന്ന ഒരു വാച്ചാണിത്. 3500ഉം 7000ഉം കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക് പ്രോ റിവ്യൂസ്. ഇന്നത്തെ വീഡിയോയിൽ അമേസ്ഫിറ്റിൻ്റെ ജി ടി ആർ 2E അമേസ്ഫിറ്റിൻ്റെ ബിപ് യുവും എന്ന രണ്ട് സ്മാർട്ട് വാച്ചുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് 7000 രൂപയുടെ വാച്ചും ഇത് 3500 രൂപയുടെ വാച്ചും. ഇതിൻ്റെ ഇരട്ടി വില വരുന്നുണ്ട് ഇത്. ഈ ഇരട്ടി വില കൊടുക്കുന്നതിനുള്ള വാല്യൂ ഫോർ മണി വാച്ചാണോ ഇത്? ഇതിന് എന്തൊക്കെയാണ് കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ളത്? ഈ രണ്ട് വാച്ചുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ചേരുന്ന വാച്ച് ഏതാണ് എന്നുള്ളത് നോക്കുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നോർബു പവിത്രനും നീത സേവിയറുമാണ്. താങ്ക് യു സോ മച്ച് ബഡീസ്. അപ്പോൾ നമുക്ക് ഈ വാച്ചുകളുടെ അൺബോക്സിങ്ങിലേക്ക് തന്നെ ആദ്യം പോവാം. സോ ഈ രണ്ട് വാച്ച് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാച്ചിൻ്റെ ഒരു യൂണിറ്റും ഉണ്ടാവും, ചാർജറിൻ്റെ യൂണിറ്റും ഉണ്ടാവും. ചാർജർ എന്ന് പറയുന്നത് സാധാരണ ഇപ്പോൾ എല്ലാ വാച്ചുകളിലും വരുന്ന പോലെ തന്നെയുള്ള മാഗ്നറ്റിക് ക്ലിപ്പ് ഓൺ ടൈപ്പാണ്. നേരെ വാച്ചിൻ്റെ പിന്നിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ USB കേബിൾ മാത്രമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ചാർജർ നമ്മുടെ ഫോണിൻ്റെ ചാർജറൊക്കെ വെച്ച് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. രണ്ട് വാച്ചിനും ഏകദേശം 2 മണിക്കൂറാണ് ഫുൾ ചാർജ് ആകാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. പിന്നെ അതിനകത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു യൂസർ മാനുവലും കൂടെ കിട്ടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് വാച്ചിൻ്റെ ബോക്സിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് വാച്ചിൻ്റെ വിശേഷങ്ങൾ നോക്കാം. സോ ഈ രണ്ട് വാച്ചുകളും നമുക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ ഇതിൻ്റെ വ്യത്യാസം നല്ലവണ്ണം അറിയാൻ പറ്റും. ഇത് നമ്മുടെ GTS 2 മിനിയും ഇത് BPU ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സൈസ് തന്നെയാണ്. ഈ വാച്ച് എന്ന് പറയുന്നത് 1.55 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്. ഇതിൽ വരുന്നത് 1.43 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ ആണ്. ഈ TFT ഡിസ്പ്ലേയും AMOLED ഡിസ്പ്ലേയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ക ക്ലാരിറ്റിയാണ് ഇതിന് വരുന്നത്. 314 PPI ഡെൻസിറ്റിയിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നതെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ 320x320 റെസൊല്യൂഷനിലാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ പക്ക ക്ലാരിറ്റിയാണ്. നമ്മൾ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ക്ലാരിറ്റിയിലുള്ള വ്യത്യാസം. നിങ്ങൾ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് എന്നെനിക്കറിയില്ല, പക്ഷേ നേരിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് എവിഡൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ക്ലാരിറ്റി വളരെയധികം നല്ലതാണെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസ്പ്ലേയുടെ സൈസാണ്. ഈ വാച്ചിന് 1.55 ഇഞ്ചും ഈ വാച്ചിന് 1.43 ഇഞ്ചുമാണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. സോ കുറച്ചും കൂടെ ഈ വാച്ചിൻ്റെ ഫേസ് നിറഞ്ഞു നിൽക്കുന്നത് GTS 2 മിനിയിൽ തന്നെയാണ്. BPU എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൻ്റെ താഴെ കുറച്ചേറെ ഗ്യാപ്പുണ്ട്. അവിടെ അമേസ്ഫിറ്റ് എന്നുള്ള അവരുടെ ഒരു ബ്രാൻഡിങ് നെയിമും കൂടെ കൊടുത്തിട്ടുണ്ട്. കാഴ്ചയിലുള്ള മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ബോഡി പോളി കാർബണേറ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിൻ്റെ പാനലിൽ മെറ്റൽ ഫിനിഷും കൂടെ വരുന്നുണ്ട്. അതും കാഴ്ചയിൽ നല്ല വ്യത്യാസമുണ്ട്. രണ്ടും കൂടെ നോക്കുന്ന സമയത്ത് വളരെ ഭംഗി തോന്നുന്ന ഒരു വാച്ച് GTS 2 മിനി തന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ ഇത് തന്നെയാണ് ഒരുപാട് മുന്നിൽ നിൽക്കുന്നത്. സ്ട്രാപ്പിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിലിക്കോൺ റബ്ബർ സ്ട്രാപ്പ് തന്നെയാണ് രണ്ടെണ്ണത്തിലും വന്നിരിക്കുന്നത്. രണ്ടും നമുക്ക് ആവശ്യമുള്ളപ്പോൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഊരിയെടുക്കാവുന്നത് പോലത്തെ സ്ട്രാപ്പാണ് രണ്ടിനും വന്നിരിക്കുന്നത്. ബാക്കി സൈസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ചും കൂടെ തിക്നെസ് കുറവാണ് GTS 2 മിനിക്ക്. തിക്നെസ് മാത്രമല്ല ഇതിൻ്റെ വെയ്റ്റും നല്ലവണ്ണം കുറവുണ്ട്. ഇതിൽ 31 ഗ്രാമാണ് വെയിറ്റ് വരുന്നതെങ്കിൽ ഇതിൽ ഏകദേശം 19.5 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. സോ ആ ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പോലും GTS 2 മിനി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. സോ കാഴ്ചയിൽ ഇത്രയുമാണ് വ്യത്യാസമെങ്കിലും ഏകദേശം ഇതിൻ്റെ ഇരട്ടി വില വരുന്ന ഒരു വാച്ചാണിത്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വ്യത്യാസം എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. ഈ ഒരു വാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ലൈഫ് തന്നെയാണ്. 14 ദിവസമാണ് കമ്പനി ഇതിൻ്റെ ബാറ്ററി ലൈഫ് പറയുന്നത് GTS 2 മിനിയുടെ. BPU കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 9 ദിവസമാണ് കമ്പനി ആവറേജ് ബാറ്ററി ലൈഫ് പറയുന്നത്. പക്ഷേ ഹെവി യൂസ് ആണെന്നുണ്ടെങ്കിൽ GTS 2 മിനിക്ക് ഏകദേശം 9 ദിവസവും BPU 5 ദിവസവുമാണ് കമ്പനി പറയുന്നത്. നമ്മുടെ യൂസേജ് അനുസരിച്ച് കയറി ഇറങ്ങിയൊക്കെ വരും. ഇനി ഇതിൽ കൂടുതലായിട്ടുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്പോട്ട് മോഡുകളാണ്. ഇതിൽ ഏകദേശം 70ന് മുകളിൽ സ്പോട്ട് മോഡുകളുണ്ട്. ഈ ഒരു വാച്ചിൽ നമുക്ക് ഏകദേശം 60ന് മുകളിൽ സ്പോട്ട് മോഡുകൾ മാത്രമാണ് വരുന്നത്. അത് മാത്രമല്ല നമുക്കിതിൽ ബ്ലഡ് ഓക്സിജൻ മീറ്ററിൻ്റെ കൂടെ
ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് കൂടെ ഈ ഒരു വാച്ചിൽ വരുന്നുണ്ട്. ഇതിലും നമുക്ക് ബ്ലഡ് ഓക്സിജൻ മീറ്റർ വരുന്നുണ്ട്, പക്ഷേ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളത് മറ്റൊരു കുറവാണ്. വാച്ചിൻ്റെ ഫേസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 50 മുകളിൽ ഫേസസ് ഓൾറെഡി അവൈലബിൾ ആണ്, ഇതിന് 80 മുകളിൽ ഫേസസും അവൈലബിൾ ആണ്. ഇത് കൂടാതെ നമുക്ക് കസ്റ്റമൈസ്ഡ് നമുക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസസും കൂടെ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റും രണ്ട് വാച്ചിലും. GTS 2 miniയുടെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. അതായത് സാധാരണഗതിയിൽ നമ്മുടെ സ്മാർട്ട് വാച്ച് കെട്ടിക്കഴിഞ്ഞാൽ 5 സെക്കൻഡ് മുതൽ 15 സെക്കൻഡ് വരെ ആയിരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. നമ്മൾ കയ്യിൽ കെട്ടിക്കൊണ്ട് ജസ്റ്റ് ആമൊന്ന് റേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ ഇത് ഓണായി വരും. പക്ഷേ ഈ ഒരു വാച്ചിൽ 24 hours നമുക്ക് ഡിസ്പ്ലേ ഓണായിട്ട് ഇരിക്കുന്ന ഒരു സംവിധാനം കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ നമ്മൾ വാച്ച് ഹാൻഡ് ഒന്ന് റേസ് ചെയ്താലും ജസ്റ്റ് ഒരു 1 സെക്കൻഡ് ഡിലേ വരുന്നുണ്ട് ഈ ഒരു വാച്ചിൻ്റെ ആ ഡിസ്പ്ലേ ഓണായി വരാനായിട്ട്. ഈ വാച്ചിന് നല്ല എല്ലാ വാച്ചിനും ഏകദേശം ഒരു 1 സെക്കൻഡിൻ്റെ അടുത്ത് ഒരു ഡിലേ വരുന്നുണ്ട്. പക്ഷേ 24 hours ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ് എന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഇതിനകത്ത് ഡിസ്പ്ലേ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈം ഡിലേ ഒഴിവാക്കാം. പ്രത്യേകിച്ച് നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ രണ്ട് വാച്ചിനും കോമൺ ആയിട്ടുള്ള പ്രത്യേകതകൾ എന്ന് പറയുന്നത് രണ്ടിലും Bluetooth 5 enabled ആണ്. രണ്ടിലും സ്ലീപ്പ് മോണിറ്ററിങ്ങും സ്ട്രെസ് മോണിറ്ററിങ്ങും ബ്രീത്ത് എക്സസൈസ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ബേസിക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും. രണ്ടിലും ബ്ലഡ് ഓക്സിജൻ മീറ്റർ റീഡിങ്ങും തരുന്നുണ്ടായിരിക്കും. അതുകൂടാതെ PAI എന്ന് പറയുന്ന ഹെൽത്ത് അസസ്മെൻറ്റ് സിസ്റ്റം ഈ രണ്ട് വാച്ചിലും ഉണ്ട്. നമ്മളുടെ ഒരാഴ്ചത്തേക്കുള്ള ഹെൽത്തും ഡീറ്റെയിലും എല്ലാം നോക്കിക്കൊണ്ട് നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ തരുന്ന ഫീച്ചറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല രണ്ട് വാച്ചിലും മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ വരും. കോള് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും, പക്ഷേ അറ്റൻഡ് ചെയ്യാനോ സംസാരിക്കാനോ രണ്ട് വാച്ചിലും സാധിക്കത്തില്ല. ഈ ഒരു വാച്ചിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ബിൽട്ടിൻ ആമസോൺ അലക്സ കൂടെയുണ്ട്. സോ നമുക്ക് വാച്ചിലേക്ക് നോക്കി സംസാരിച്ചാൽ മാത്രം മതിയാവും. അതായത് അലാം സെറ്റ് ചെയ്യാൻ, വെതർ നോക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വോയിസ് കമാൻഡുകൾ കൊടുത്തുകൊണ്ട് ചെയ്യാൻ സാധിക്കും. രണ്ട് വാച്ചും 5 ATM വാട്ടർ റെസിസ്റ്റൻസ് ഉള്ളതാണ്. അതായത് ഏകദേശം 50 മീറ്ററോളം വെള്ളത്തിനടിയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് കമ്പനി പറയുന്നത്. രണ്ടിലും GPS സപ്പോർട്ടും ആക്സിലറോമീറ്റർ, ഗൈറോമീറ്റർ അങ്ങനെയുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ സെൻസേഴ്സും കൊടുത്തിട്ടുമുണ്ട്. ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നത്തില്ല. എല്ലാ സെൻസേഴ്സും രണ്ടിലും ഏകദേശം കോമൺ ആയിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ ഒരു വെർഡിക്റ്റ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ 3500 ഉം 7000 ഉം കൊടുത്തു കഴിഞ്ഞാൽ ഇത് വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ വെർത്താണ്. കാരണം നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, ഇതിൻ്റെ ഡിസ്പ്ലേ കുറച്ചും കൂടെ വലുതാണ്. അതിനേക്കാളും വലിയ പ്രത്യേകത ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ക്ലാരിറ്റിയാണ്. ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ ബാറ്ററി ലൈഫ്, ഇതിനെ സംബന്ധിച്ചിടത്തോളം 9 ദിവസമാണെങ്കിൽ ഇതിൽ 14 ദിവസമാണ് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത്. അതായത് 2 ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ചാർജ് ചെയ്താൽ മതി. പക്ഷേ നമ്മുടെ ഒരു ആവറേജ് യൂസിൽ ഒരു 10 ദിവസമെങ്കിലും നമുക്കിതിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടും. അതുമാത്രമല്ല ഇതിൽ 70+ സ്പോട്ട് മോഡുകൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അതുകൂടാതെ 24 hours ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും ഉണ്ട്. മാത്രമല്ല ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്, സ്ലിമ്മാണ്, കാണാനാണെങ്കിലും എലഗൻ്റ് ആണ് ഈ ഒരു വാച്ച്. സോ 3500 നിന്ന് 7000 പോകുമ്പോൾ നമുക്ക് നഷ്ടമുണ്ടാകുന്നില്ല. ഇതൊരു വാല്യൂ ഫോർ മണി വാച്ച് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ രണ്ടും ഇടയ്ക്കുള്ള ഒരു ഓപ്ഷൻ കൂടെ അമേസ്ഫിറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, BPU Pro എന്ന് പറയുന്ന വാച്ച്. അതിന് ഏകദേശം 4500 രൂപയാണ് വില വരുന്നത്. അതിന് ആമോലെഡ് LED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സോ ഇതിലില്ലാതെ പോയതും ഇതിലുള്ളതുമായിട്ടുള്ള കുറച്ച് ഹൈലൈറ്റ്സ് വന്നിട്ടുള്ള ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വാച്ചാണിത്. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് വളരെയധികം ഉണ്ട് എന്നുണ്ടെങ്കിൽ BPU യിലേക്ക് പോവാം. ഇനി കുറച്ചും കൂടെ ഫണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ BPU Pro യിലേക്ക് പോവാം. ഇനിയും അത്യാവശ്യം നല്ലൊരു വാച്ച് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GTS 2 mini തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഋഷി എബ്രഹാം സൈനിങ് ഓഫ്. ഗുഡ് ബൈ.